Hi friends, welcome to your mirror. Ende peru ഫെമിനൈൻ ഹൈജീനിൻ്റെ വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മെൻസ്ട്രൽ കപ്പിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ പിന്നീട് ഇടാമെന്ന്. ഫെമിനൈൻ ഹൈജീനിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അത് തീർച്ചയായിട്ടും കാണണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ ഒത്തിരി റിസർച്ച് നടത്തിയതിന് ശേഷം എൻ്റെ എക്സ്പീരിയൻസ് എന്നുള്ള കാര്യങ്ങളും വെച്ചിട്ട് വീഡിയോ ചെയ്തതാണിത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും അത് കാണുക. അപ്പോൾ മെൻസ്ട്രൽ കപ്പിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഇതും എൻ്റെ എക്സ്പീരിയൻസിന്നും അതേപോലെ കുറേ റിസർച്ച് നടത്തിയതിന് ശേഷവും ഉള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും മുഴുവൻ കണ്ടതിന് ശേഷം മാത്രം തീരുമാനിക്കുക ഇനി മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യണോ അതോ സാനിറ്ററി നാപ്കിൻസ് വേണോ അതോ ടാംപോൺസ് വേണോ എന്നുള്ളത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ 3 വർഷത്തിന് മുകളിലായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുന്ന ആളാണ്. എന്നുകൊണ്ട് ഞാനിത് യൂസ് ചെയ്യാൻ തുടങ്ങി അന്ന് മുതൽ ഞാൻ സാനിറ്ററി നാപ്കിൻസ് യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ എന്താണെന്നും അതുപോലെ ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്താണെന്നും എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളത് ഞാൻ ആദ്യം കപ്പ് കാണിച്ചതിന് ശേഷം പറയുന്നതായിരിക്കും. അപ്പോൾ ഇതാണ്. അപ്പോൾ നമ്മൾ ഈ കവർ എടുക്കുമ്പോൾ തന്നെ ഇതിൻ്റെ പുറത്ത് എഴുതിയിട്ടുണ്ട് ഇതിൻ്റെ സൈസ്. അതായത് ഒരു നോർമൽ വജിനൽ ബർത്ത് കഴിഞ്ഞവർക്കും അതുപോലെ 30 വയസ്സിന് മുകളിലുള്ളവർക്കും ഇവർ റെക്കമെൻഡ് ചെയ്യുന്നത് സൈസ് എ ആണ്. അതുപോലെ സിസേറിയൻ സെക്ഷൻ കഴിഞ്ഞ് 30 വയസ്സിന് താഴെയുള്ളവർക്ക് ഇവർ ബി സൈസാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. അതുപോലെ വിവാഹിതരല്ലാത്ത കുട്ടികളൊന്നും ഉണ്ടാവാത്ത 30 വയസ്സിന് താഴെയുള്ളവർക്കും ഇവർ ബി സൈസ് തന്നെയാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. അഥവാ ഇപ്പം നമ്മൾ ബി സൈസ് മേടിച്ചിട്ട് ലൂസ് ആണെന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് എ സൈസിലേക്ക് മാറാവുന്നതാണ്. അപ്പോൾ നമ്മളൊന്ന് ട്രൈ ചെയ്ത് കഴിയുമ്പോൾ കറക്റ്റ് നമുക്ക് മനസ്സിലാവും അത് പെർഫെക്റ്റ് സൈസാണോ അല്ലയോ എന്നുള്ളത്. അധികം വിലയൊന്നും ഇല്ല നാട്ടിലെന്നാണ് എനിക്ക് തോന്നുന്നത്. 3 വർഷം മുമ്പേ ആ നാട്ടിൽ നിന്ന് മേടിക്കുമ്പോഴേക്കും പല വിലയുടേതുണ്ടായിരുന്നു. 400 മുതൽ 600 രൂപ വരെയൊക്കെ ഉള്ളതായിരുന്നു. പക്ഷേ ഇതൊരു 10 വർഷത്തേക്കുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഇത് ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിലിക്കോൺ ആണ്. നമ്മൾ മെഡിക്കൽ പർപ്പസിനൊക്കെ യൂസ് ചെയ്യുന്ന സിലിക്കോൺ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അലർജിക്കായിട്ടുള്ള ഒരു മെറ്റീരിയൽ അല്ല, പ്ലാസ്റ്റിക്കോ റബ്ബറോ ഒന്നും അല്ല ഇത്. അപ്പോൾ നമ്മൾ ബോക്സ് മേടിക്കുമ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ അതിൻ്റെ പുറത്ത് എഴുതിയിട്ടുണ്ടായിരിക്കും ഇതെല്ലാം. മാത്രമല്ല ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ള വിത്ത് പിക്ചർ പുറത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ അകത്തൊരു ലീഫ്ലെറ്റ് ഉണ്ട്. അതിൽ കുറേ കൂടി ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ ഗുണങ്ങളും അതുപോലെ തന്നെ കറക്റ്റ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതെല്ലാം കൂടെ ഉള്ള ഒരു ലീഫ്ലെറ്റും അകത്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും. പിന്നെ ഇതാ ഇത് വരുന്നത് ഇതാ ഇങ്ങനൊരു പൗച്ചിനകത്താണ്. നമ്മൾ എപ്പോഴൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാലും ഓരോ സൈക്കിൾ കഴിഞ്ഞിട്ട് നമ്മൾ പിന്നീട് സൂക്ഷിച്ച് വെക്കേണ്ടത് ഈ പൗച്ചിനകത്ത് തന്നെ ആയിരിക്കണം. കാരണം ഇത് ക്ലോത്ത് വെച്ചിട്ടുള്ളത്, അപ്പോൾ അതിൻ്റെ അകത്ത് ചെറിയൊരു എയർ എൻട്രി ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് തന്നെ സൂക്ഷിക്കണം. അപ്പോൾ ഇതാണ് മെൻസ്ട്രൽ കപ്പ്. അപ്പോൾ ഇതിൻ്റെ പാർട്സ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു കപ്പ് ഉണ്ടായിരിക്കും. ഇവിടെ ഒരു റിമുണ്ട്, അതുപോലെ താഴെ ഒരു സ്റ്റെമ്മുണ്ട്. നമുക്ക് നമ്മളുടെ കംഫർട്ടബിൾ, നമുക്ക് ഏതാണോ കംഫർട്ടബിളിനനുസരിച്ചിട്ട് ഇതിൻ്റെ സ്റ്റെമ്മിൻ്റെ ലെങ്ത് നമുക്ക് ട്രിം ചെയ്ത് കളയാം, കട്ട് ചെയ്ത് കളയാൻ പറ്റും. പിന്നെ ഈ കപ്പിന് ചുറ്റുമായിട്ട് കുറച്ച് ഹോൾസ് ഉണ്ടായിരിക്കും. അത് ഇതിൻ്റെ അകത്തെ പ്രഷർ വാക്കും ഉണ്ട്. നമ്മൾ കുറച്ച് നേരം നമ്മൾ ഇത് യൂസ് ചെയ്ത് അകത്ത് വെച്ച് കഴിയുമ്പോഴേക്കും ഇതിൻ്റെ അകത്ത് വാക്കും കാരണം ഒരു പ്രഷർ ഉണ്ടായിരിക്കും. ആ പ്രഷറിനെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ഈ ചുറ്റുമുള്ള ഹോൾ. അതുമാത്രമല്ല ഇതിൻ്റെ അകത്ത് എത്ര എം എൽ ദാ ഇതിപ്പം 6 ml 12 ml എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ തവണ ഇത് എം ടി ചെയ്യുന്ന സമയത്ത് അറിയാൻ പറ്റും എത്രമാത്രം ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്കറിയാൻ പറ്റും. അപ്പോൾ ഇതാണൊരു കപ്പ്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് അടുത്തായിട്ട് ഞാൻ പറയാം. കാരണം പലരും ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് അറിയില്ലാത്തത് കൊണ്ട് മേടിക്കാത്തവരുണ്ട്. അതുപോലെ മേടിച്ചതിന് ശേഷം എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് കറക്റ്റായിട്ട് മനസ്സിലാകാതെ വന്നിട്ട് ലീക്കായി അങ്ങനെ മാറ്റി വെക്കുന്നവരുണ്ട്. അതുകൊണ്ട് കറക്റ്റായിട്ട് ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ഞാനിപ്പോൾ ഒന്ന് കാണിച്ചു തരാം. നിങ്ങൾക്ക് മനസ്സിലാവാൻ എളുപ്പത്തിന് വേണ്ടി ഞാനിപ്പം ഈ ഗ്ലാസ്സിനകത്താണ് ഇൻസേർട്ട് ചെയ്ത് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഇത് 2 മെത്തേഡ് ഇവർ പറയുന്നുണ്ട്. അതായത് നമ്മൾ ലീഫ്ലെറ്റ് എടുത്ത് നോക്കുമ്പോൾ തന്നെ അറിയാം ഇതിൻ്റെ അകത്ത് ഇവർ 2 മെത്തേഡ് പറയുന്നുണ്ട്. ഒന്ന്, നമുക്ക് ഒരു വിരലതായി ഇങ്ങനെ ഇൻഡെക്സ് ഫിംഗർ ഇങ്ങനെ പിടിക്കുക, പ്രസ് ചെയ്യുക, മടക്കുക, ഇങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ജസ്റ്റ് വെക്കുക. ഓക്കെ, അതിനുശേഷം നമ്മൾ ഇത് ഇൻസേർട്ട് ചെയ്യുമ്പോഴേക്കും ഇരിക്കേണ്ടത് സ്ക്വാട്ടിംഗ് പൊസിഷൻ, അതായത് സിറ്റിംഗ് പൊസിഷൻ, കുത്തിയിരിക്കുന്ന പൊസിഷൻ ഉണ്ടല്ലോ അങ്ങനെ. അതല്ല എങ്കിൽ യൂറോപ്യൻ ക്ലോസറ്റ് ആണെങ്കിൽ യൂറോപ്യൻ ക്ലോസറ്റിൽ ഇരിക്കുക. അതല്ല എങ്കിൽ നിന്നിട്ട് ഒരു കാല്
കുറച്ച് ഹൈറ്റിൽ റൈസ് ചെയ്ത് വെക്കുക, എന്നിട്ട് നമ്മളിത് ഇൻസേർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ അതനുസരിച്ചിട്ട് ഇൻസേർട്ട് ചെയ്യുക. റിലാക്സ് ആയിട്ടിരിക്കണം ഇൻസേർട്ട് ചെയ്യുന്ന ടൈമിൽ. കാരണം ആ ടൈമിൽ നമ്മൾ ഭയങ്കര സ്ട്രെസ്സിലൊക്കെയാണ് ഇത് ചെയ്യുന്നതെങ്കിൽ മസിൽസൊക്കെ കുറച്ച് ടൈറ്റ് ആയിരിക്കും. അപ്പോൾ റിലാക്സ് ആയി നിന്നിട്ട് ഇൻസേർട്ട് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നമ്മൾ പതിയെ ഇൻസേർട്ട് ചെയ്ത് നമ്മൾ ബാക്കിൽ നിന്ന് പതുക്കെ പ്രസ് ചെയ്ത് കൊടുക്കുക. പ്രസ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഇത് ഇപ്പം ഇത് റിലീസ് ആയിട്ടില്ല, കണ്ടല്ലോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് വിരൽ വെച്ചൊന്ന് ചുറ്റും ഓടിച്ചു കൊടുക്കുക. എന്നിട്ടും ആവുന്നില്ലെങ്കിൽ ജസ്റ്റ് സ്റ്റെമ്മിൻ്റെ ഇവിടെ പിടിച്ചതിന് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് പതിയെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതിപ്പം ഗ്ലാസ് ഇത്രയും ചെറുതായതുകൊണ്ട് അകത്തേക്ക് ഇത്രയേ കയറുള്ളൂ. പക്ഷെ നമ്മളുടെ നോർമൽ വജേനയിലേക്ക് ഇൻസേർട്ട് ചെയ്യുമ്പോഴത്തേക്കും കുറച്ചുകൂടെ അകത്തേക്ക് കയറും. നിങ്ങൾക്ക് കാണാനായിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഗ്ലാസ് എടുത്തത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുക. ഒരിക്കലും ഞാൻ ഈ മെത്തേഡ് റെക്കമെൻഡ് ചെയ്യില്ല, എനിക്കിത് കുറച്ച് ടഫായിട്ടാണ് തോന്നിയിട്ടുള്ളത്. കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള മെത്തേഡ് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കപ്പ് ഇങ്ങനെ എടുക്കുക, അതിനുശേഷം ഇൻഡെക്സ് ഫിംഗർ ദാ ഈ റിമ്മിൻ്റെ മുകളിൽ ഇവിടെ പിടിക്കുക. അതിനുശേഷം പതുക്കെ ഒന്ന് താഴേക്ക് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ദാ ഇങ്ങനൊരു ഷേപ്പ് വരും. ഇത് കുറച്ചുകൂടെ കട്ടി കുറവായിരിക്കും, തടി കുറവായിരിക്കും. ഇപ്പോൾ കുറച്ചും കൂടി ഈസി ആയിരിക്കും ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി. അപ്പോഴേക്കും ഓക്കെ, അതെടുക്കുക. നമ്മൾ സിറ്റിംഗ് അല്ലെങ്കിൽ സ്ക്വാട്ടിംഗ് പൊസിഷനിൽ ഇരിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ കംഫർട്ടബിൾ ആയിട്ടുള്ള പൊസിഷനിൽ ഇരിക്കുക. അതിനുശേഷം ഇൻസേർട്ട് ചെയ്യുക. ഇൻസേർട്ട് ചെയ്തിട്ട് ബാക്കിൽ നിന്ന് ആദ്യം പറഞ്ഞതുപോലെ പ്രഷർ കൊടുക്കുക. ഇതിപ്പോൾ ഗ്ലാസ് ആയതുകൊണ്ട് വരാത്ത, അല്ലെങ്കിൽ കറക്റ്റായിട്ട് നമ്മൾ പതിയെ ഒന്ന് പ്രസ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഈ സീൽ ഓപ്പൺ ആവും. ഇതിപ്പോൾ ഓപ്പൺ ആവാനായിട്ടുള്ള സ്പേസ് ഇതിനകത്തില്ല. ഓക്കെ, ഒരിക്കലും ഇത് പുറത്തേക്ക് വരില്ല. നിങ്ങൾ അങ്ങനെ ഒരിക്കലും വിചാരിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഒരിക്കലും ഇത് പുറത്തേക്ക് വരില്ല. ഒന്നാമത് അകത്തൊരു വാക്വം ഉണ്ടായിരിക്കും, ആ വാക്വം കൊണ്ട് തന്നെ അത് അവിടെ നിൽക്കും. മാത്രമല്ല അങ്ങനെ ഈസി ആയിട്ട് പുറത്തേക്ക് പോരാൻ പറ്റുന്ന സൈസല്ല ഇത്. ഇങ്ങനെ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ ഇതെങ്ങനെ റിമൂവ് ചെയ്യുന്നു നോക്കാം. നമ്മൾ 4 to 8 hours, 4 to 12 hours വരെ യൂസ് ചെയ്യാമെന്നാണ് ഇതിൻ്റെ ലീഫ്ലെറ്റിലൊക്കെ ഇവർ പറഞ്ഞേക്കുന്നത്. പക്ഷേ 8 hours, മാക്സിമം 8 hours നമ്മൾ എംറ്റി ചെയ്ത് ക്ലീൻ ചെയ്ത് തിരിച്ച് വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഇതെങ്ങനെ റിമൂവ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇത് കംപ്ലീറ്റ്ലി ഇൻസൈഡിലായിരിക്കും. ഓക്കെ, ഞാൻ ഈ ഗ്ലാസ് മാറ്റി ഞാൻ ഇത് കൈക്കകത്ത് കാണിച്ചു തരാം. ഓക്കെ, ഇത് ശരിക്കും ഇങ്ങനെയായിരിക്കും അകത്തിരിക്കുന്നുണ്ടാവുക. അപ്പോൾ നമ്മളിത് എടുക്കാൻ വേണ്ടിയിട്ട്, റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു പ്രഷർ ഇവിടെ കൊടുക്കുക. അതിൻ്റെ അകത്ത് വാക്യൂം റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു പ്രഷർ കൊടുക്കുന്നത്. അതിനുശേഷം നമ്മളിത് പതിയെ പുള്ള് ചെയ്ത് കഴിയുമ്പോഴേക്കും ജെൻറ്റിലായിട്ട് ഇങ്ങനെ ഒന്ന് 2-3 ഒറ്റ വലിക്ക് പുറത്തേക്ക് എടുക്കാൻ നോക്കരുത്, അപ്പോൾ അത് കുറച്ച് പെയിൻ ഉണ്ടാവും. അതുകൊണ്ട് പതിയെ ജെൻറ്റിലായിട്ട് പുറത്തേക്ക് എടുക്കുക, വളരെ ഈസി ആയിട്ട് പോരും. എയറുമായിട്ട് കോൺടാക്ട് വരുന്നില്ലാത്തത് കൊണ്ട് തന്നെ ഫൗൾ സ്മെൽ ഉണ്ടാവില്ല. കാരണം എയറുമായിട്ട് കോൺടാക്ട് വരാതെ ബ്ലഡ് ഡാമേജ് ആവുന്നില്ല, കേടാവുന്നില്ല, അങ്ങനെ ഫൗൾ സ്മെൽ വരുന്നില്ല. അതോർത്തിട്ട് നിങ്ങൾ മടിക്കണ്ട. നമ്മളെടുക്കുക, എംറ്റി ചെയ്യുക, വാഷ് ചെയ്യുക, റീഇൻസേർട്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ. നമ്മൾ വിത്ത് വാട്ടർ ഇൻസേർട്ട് ചെയ്യുവാണെങ്കിൽ കുറച്ച് ഈസി ആയിരിക്കും. പിന്നെ നമ്മൾ പബ്ലിക് ടോയ്ലറ്റിൽ എന്തെങ്കിലുമൊക്കെ ദീർഘദൂര യാത്രയൊക്കെ പോവുകയാണെങ്കിൽ പബ്ലിക് ടോയ്ലറ്റൊക്കെ യൂസ് ചെയ്യുന്ന ടൈമിൽ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രിങ്കിങ് വാട്ടറായിട്ട് ടോയ്ലറ്റിൽ കയറുക, വാഷ് ചെയ്യുക. അഥവാ നിങ്ങൾക്ക് ഇപ്പോൾ വെള്ളം കിട്ടാത്ത ഒരു സിറ്റുവേഷൻ ആണ് എങ്കിൽ ടോയ്ലറ്റ് ടിഷ്യൂ ഉണ്ടായിരിക്കുമല്ലോ, അപ്പോൾ ടോയ്ലറ്റ് ടിഷ്യൂ വെച്ചിട്ടൊന്ന് വൈപ്പ് ചെയ്തതിന് ശേഷം റീഇൻസേർട്ട് ചെയ്യുക. അതിനുശേഷം അടുത്ത തവണ നിങ്ങൾക്ക് എപ്പോഴാണോ തൊട്ടടുത്ത ചാൻസ് കിട്ടുക ആ ടൈമിൽ റിമൂവ് ചെയ്ത് ക്ലീൻ ചെയ്ത് റീഇൻസേർട്ട് ചെയ്യുക. അപ്പോൾ ഇത് യൂസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് ആദ്യം പറയാം. മേടിച്ച ആദ്യം തന്നെ നമ്മളിത് ശരിക്കൊന്ന് ബോയിൽ ചെയ്യണം. ശരിക്കും ബോയിൽ ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 5 to 7 minutes നമ്മൾ ബോയിൽ ചെയ്യണം. ഇതിന് വേണ്ടിയിട്ടൊരു പ്രത്യേകം പാത്രം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരിക്കുക. അപ്പോൾ നമ്മൾ ബോയിൽ ചെയ്യേണ്ട ടൈമിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ബോയിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതിൻ്റെ അടുത്ത് തന്നെ നിൽക്കുക. കാരണം വെള്ളം വറ്റി, ഒരിക്കലും വെള്ളം വറ്റി പോരുത്. കറക്റ്റ് 5 to 7 minutes ആകുമ്പോഴേക്കും നമ്മൾ തിരിച്ചെടുക്കണം. വെള്ളം ഈ കപ്പിൻ്റെ മുകളിൽ നിൽക്കുന്ന ലെവലിൽ വേണം, തീരെ കുറവാവാൻ പാടില്ല. അങ്ങനെ ബോയിൽ ചെയ്തതിന് ശേഷം
നന്നായി ഡ്രൈ ചെയ്തിട്ട് ഈ പൗച്ചിനകത്ത് തന്നെ സൂക്ഷിച്ച് വെക്കുക. നിങ്ങൾ യൂസ് ചെയ്യുന്നതിന് മുമ്പ് തൊട്ട് മുമ്പ് ഒന്ന് ബോയിൽ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലത്. അതല്ല എങ്കിൽ ഏതെങ്കിലും സ്റ്റെറിലൈസർ വെച്ചിട്ട് ക്ലീൻ ചെയ്യുക. പിന്നെ ഡിവ വാഷ് എന്ന് പറഞ്ഞിട്ട് ആമസോണിൽ ഞാൻ നാട്ടിൽ കണ്ടിട്ടുണ്ട്, ഇവിടുത്തെ ആമസോണിൽ ഞാൻ നോക്കിയിട്ട് കണ്ടിട്ടില്ല. അതുപോലെ ഇപ്പം വേറൊരു കാര്യം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സെൻറ്റഡ് അല്ലാത്ത സോപ്പ്, അതല്ലെങ്കിൽ പി എച്ച് ബാലൻസ്ഡ് ആയിട്ടുള്ള ഇൻറ്റിമേറ്റ് വാഷ് മേടിക്കാൻ കിട്ടുന്നത് വെച്ചിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. ഇത് ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രം ഇൻസേർട്ട് ചെയ്യുക. ഓരോ തവണയും നമ്മൾ എംപ്റ്റി ചെയ്തതിന് ശേഷം വൃത്തിയുള്ള വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം റീ ഇൻസേർട്ട് ചെയ്യുക. അവസാനം ഓരോ സൈക്കിൾ കഴിഞ്ഞതിന് ശേഷവും വൃത്തിയായി ആദ്യം നമ്മൾ ചെയ്തതുപോലെ തന്നെ 5 to 7 minutes ബോയിൽ ചെയ്തതിന് ശേഷം ഡ്രൈ ആക്കി ഈ സെയിം പൗച്ചിനകത്ത് തന്നെ സൂക്ഷിച്ച് വെക്കുക. ഒരിക്കലും ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിനകത്ത് സൂക്ഷിച്ച് വെക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓരോ തവണ നമ്മളിത് പുറത്തെടുത്ത് ക്ലീൻ ചെയ്യാനായിട്ട് പുറത്തെടുക്കുമ്പോഴും ഓരോ തവണ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ടും കൈകൾ നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ടുണ്ടാവണം. സോപ്പും വെള്ളം ഉപയോഗിച്ചിട്ട് നന്നായി കഴുകണം. അപ്പോൾ എന്തുകൊണ്ട് ഞാൻ സാനിറ്ററി നാപ്കിൻ കംപ്ലീറ്റ് ആയിട്ട് ഉപയോഗിച്ചിട്ട് ഇത് യൂസ് ചെയ്യാൻ തുടങ്ങി എന്നുള്ള കാര്യം പറയാം. ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എൻവയോൺമെൻ്റൽ ഫ്രണ്ട്ലിയാണ്. നമ്മൾ ഈ സാനിറ്ററി നാപ്കിൻസ് മേടിക്കുക, അത് വേസ്റ്റ് കളയുക, അതൊട്ടും ഗ്രീൻ എന്താ പറയുക എൻവയോൺമെൻ്റൽ ഫ്രണ്ട്ലി അല്ലാത്ത ഒരു കാര്യമാണ്. അപ്പം അത് ചെയ്യുന്നത് കൊള്ളില്ല. അപ്പം അത് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോഴേക്കും ഇത് ഭയങ്കര നല്ലതാണ്. പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ സെൻറ്റഡ് ആയിട്ടുള്ള അൾട്രാ ഡ്രൈ നാപ്കിൻസ് യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എനിക്ക് ഡയപ്പർ റാഷസ് വന്നു. അത് പിന്നീട് ഈസ്റ്റ് ഇൻഫെക്ഷനായി. ഞാൻ എൻ്റെ ഫെമിനൈൻ ഹൈജീൻ ആൻഡ് ഈസ്റ്റ് ഇൻഫെക്ഷൻ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനൊരിക്കൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെന്ന്. അതിൻ്റെ റീസൺ ഇതായിരുന്നു, ലോങ് ആയിട്ടുള്ള ട്രാവൽ ചെയ്യുന്ന ടൈമിൽ ഇത് യൂസ് ചെയ്തു, അങ്ങനെ എനിക്ക് ഇങ്ങനെ പ്രോബ്ലം ഉണ്ടായി. അപ്പോൾ ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴും എൻ്റെ അടുത്ത് പറഞ്ഞ റീസൺ ഇതായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ അന്ന് ഇതിനെ എന്താണ് സൊല്യൂഷൻ എന്ന് കുറേ തിരക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ആദ്യം ഞാൻ വിചാരിച്ചു ടാംപൂൺസ് യൂസ് ചെയ്യാം എന്നുള്ളത്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് സെർച്ച് കൂടുതൽ സെർച്ച് ചെയ്ത് കഴിയുമ്പം ടോക്സിക് ഷോക്ക് സിൻഡ്രോം ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട് ടാംപൂൺസ് യൂസ് ചെയ്താൽ എന്ന് കണ്ടു. അത് മാത്രമല്ല അതും ഒട്ടും എൻവയോൺമെൻറ്റൽ ഫ്രണ്ട്ലി അല്ല, ഭയങ്കര കോസ്റ്റ്ലിയാണ് നല്ലത് മേടിക്കാനായിട്ട്. അപ്പോൾ ഓരോ മന്ത് ഇത് മേടിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര നല്ലതല്ല. അതുകൊണ്ട് ഞാൻ വേറെ ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും കിട്ടിയതാണ് ഈ മെൻസ്ട്രൽ കപ്പ്. ആ സമയത്ത് ആരോ ഇങ്ങനെ ഇതിനെക്കുറിച്ചിട്ട് ഫേസ്ബുക്കിലൊരു പോസ്റ്റ് ഇട്ടിരുന്നത് ഞാൻ കണ്ടു. അങ്ങനെ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് മേടിച്ചു. ആദ്യത്തെ 1-2 ദിവസം കുറച്ച് ബുദ്ധിമുട്ട് പോലെ എനിക്ക് ഫീൽ ചെയ്തു, കാരണം മനസ്സിനുള്ളിൽ കിടപ്പുണ്ട് ഇങ്ങനെ ഒരു കപ്പാണ് ഇരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ആദ്യത്തെ 1-2 ദിവസം എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. അതിനുശേഷം എനിക്ക് പോലും അറിയില്ല, അതായത് കുളിക്കുന്ന സമയത്തൊക്കെ കുളിച്ചിരിക്കുന്നതിൻ്റെ ഇടയ്ക്കായിരിക്കും പെട്ടെന്ന് വിചാരിക്കുക ഓക്കെ കപ്പ് ഞാൻ ക്ലീൻ ചെയ്തില്ല ഇല്ലല്ലോ എന്നുള്ളത്. അപ്പോൾ അതേ ഒരു നമ്മൾക്കൊട്ടും ഫീൽ ചെയ്യില്ല, നമ്മൾ ഒരു ഒരു ഇറിറ്റേഷനും ഉണ്ടാവില്ല. നമുക്ക് ആ സമയത്ത് ഞാൻ ആ സമയത്ത് വർക്കൗട്ട് ചെയ്യുമായിരുന്നു, ഓടാൻ പോവായിരുന്നു, നമുക്ക് നീന്താൻ പോകാം, ഒരു കുഴപ്പവും ഇല്ല, ഒട്ടും ലീക്കാവില്ല. അതുപോലെ രാത്രി ഉറങ്ങുന്ന സമയത്താണെങ്കിൽ തന്നെ ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും. നമ്മൾ സാനിറ്ററി നാപ്കിൻസ് യൂസ് ചെയ്യുമ്പം അറിയാം എല്ലാവർക്കും എത്രമാത്രം ഭയങ്കര ഉള്ളിൽ തന്നെ ഒരു ടെൻഷൻ ഉണ്ടായിരിക്കും, ലീക്കാവോ, മാത്രമല്ല ഒരു ഭയങ്കര ഡിസ്കംഫർട്ടബിൾ ആയിരിക്കും നമ്മൾ. അപ്പോഴേക്കും ഇത് യൂസ് ചെയ്ത് തുടങ്ങിയതിന് ശേഷം പിന്നീട് ഞാൻ മറ്റൊന്നിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല, ഭയങ്കര യൂസർ ഫ്രണ്ട്ലിയോ ആണ്. അപ്പോൾ ഇതൊക്കെ കാരണമാണ് ഞാൻ ഇതിലേക്ക് മാറിയത്. സാനിറ്ററി നാപ്കിൻസ് എന്ന് പറഞ്ഞാൽ അറിയാം സെൻറ്റഡ്, ഇപ്പോൾ കിട്ടുന്ന മിക്കതും സെൻറ്റഡ് ആയിരിക്കും, അതിൻ്റെ അകത്ത് കെമിക്കൽസ് ഉണ്ടായിരിക്കും. അതുപോലെ ഈ അൾട്രാ ഡ്രൈ എന്ന് പറഞ്ഞ് കിട്ടുന്ന സാധനത്തിനകത്ത് എന്തൊക്കെയോ ക്രിസ്റ്റൽസ് ഉണ്ട്, അതെല്ലാം കെമിക്കൽസാണ്. അത് നമ്മളുടെ ബോഡിക്ക് ഒട്ടും കൊള്ളില്ലാത്ത ഒരു കാര്യമാണ്. ഒരു ലോങ് ടേമിൽ നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള കാര്യമാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് സെലക്ട് ചെയ്യേണ്ടതെന്നും ഏത് സൈസാണ് സെലക്ട് ചെയ്യേണ്ടതെന്നും എന്തൊക്കെ കാര്യങ്ങളാണ് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഹെവി ബ്ലീഡ് ഉള്ള സമയങ്ങളിലാണെങ്കിൽ 8 hours കാത്തു നിൽക്കാതെ നിങ്ങൾക്ക് എപ്പോഴൊക്കെ പറ്റുന്നു, അതായത് ഒരു 4 hours കഴിയുമ്പം പറ്റുവാണെങ്കിൽ എംപ്റ്റി ചെയ്യുക. നിങ്ങൾക്ക് പിന്നെയും ഭയങ്കര ടെൻഷനാണ് എങ്കിൽ നമ്മൾക്ക് റീയൂസബിൾ സാനിറ്ററി പാഡ്സ് കിട്ടുമല്ലോ ക്ലോത്ത് വെച്ചിട്ടുള്ളത്. ഈ ഹെവി ആയിട്ടുള്ള പീരിയഡ് ഡേയ്സിൽ അതുകൂടെ ഒന്ന് യൂസ് ചെയ്യാം. ലീക്കൊന്നും ഉണ്ടാവില്ല. സപ്പോസ് ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് ഭയങ്കര ടെൻഷനാണ് എങ്കിൽ ഹെവി ആയിട്ടുള്ള പീരിയഡ് ഡേയ്സിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ കൂടത്തിൽ തന്നെ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നും ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും മനസ്സിലായിട്ടുണ്ടെന്നും വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്തെങ്കിലും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.